അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതുപോലത്തെ പൂരി ഉണ്ട് പിന്നെ ഒരു ഉരുളക്കേങ്ങിൻ്റെ ഒരു കറിയുണ്ട് രണ്ട് ചുറ്റം ചമ്മന്തി അതായത് ചട്നി എരു മസ്റ്റാണ് കേട്ടോ ഈ ഇടത്തെ ഭാഗത്ത് കാണുന്ന ഈ ഒരു ചമ്മന്തി എരുവാണ് ഇതുപോലത്തെ ചെറിയൊരു ഷോപ്പാണ് ഇങ്ങനെ ഒരു ദാബയ അനുസ്മരിക്കുന്ന രീതിയിലുള്ളൊരു ഷോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ആ മുളക് ബജി ഇവിടെയാണ് കിട്ടുക രണ്ട് മുളകാണ് നീണ്ട രണ്ട് മുളക് വെച്ചിട്ടാണ് ഒരു ബജിയിൽ ഉണ്ടാവുക പത്ത് രൂപക്ക് മൂന്ന് പീസ് കിട്ടും നമ്മൾ സാധാരണ എരു ഒരു പ്രശ്നമായി കാണുന്നവർക്ക് അതൊരിക്കലും കഴിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ ഒന്ന് കഴിച്ചപ്പോൾ ഒന്നാണ്ട് അഡ്ജസ്റ്റാക്കി കഴിച്ചു പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് നീണ്ട മുളക് രണ്ടെണ്ണാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാൻ സാധാരണ ബജി ഭജിമുളകായിരിക്കും എന്ന് കരുതിയിട്ടാണ് മേടിച്ചത് പക്ഷേ പിന്നീട് ഞാനത് ഉപേക്ഷിക്കേണ്ടി വന്നു പിന്നീട് വേറെ പല ഐറ്റം വിഭവങ്ങളുണ്ടായിരുന്നു അതെല്ലാം കൂടി മിക്സാക്കി മേടിച്ചു എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു ചെറിയ ചായ ചെറിയ ചായ അല്ല ചെറിയ ക്ലാസ്സിലൊരു ചായ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്ലാസ്സിൻ്റെ വെളിപ്പെട്ടോ ആന്ധ്രാപ്രദേശിൽ ഇങ്ങനെയാണ് ചായ കിട്ടുക പത്ത് രൂപ അഞ്ച് രൂപയ്ക്ക് വരെ ചായ കിട്ടുന്ന സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെയൊക്കെ പത്ത് രൂപയാണ് പിന്നെ ഇതുപോലത്തെ ഒരു ചെറിയ സിമ്പിളായിട്ടുള്ളൊരു കട എൻ എച്ചിൻ്റെ സൈഡിൽ തന്നെയാണ് ടൂള് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടുത്തായിട്ട് വരുന്നുണ്ട് ഫാമിലി ആയിട്ടാണ് ഇവർ ഈ ഒരു കട നടത്തുന്നത് അങ്ങനെ നമ്മൾ റോഡ് സൈഡിലേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടൂള് ഇവിടെ ഇങ്ങനെ വണ്ടി ക്ലീൻ ആക്കുന്ന ഒരു പൗഡർ കാര്യങ്ങൾ ഒരു കോംബോ പാക്ക് വെച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം ഇങ്ങനെ ഒരു ഡെമോ ക്യാമ്പിങ് എന്ന് പറഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത് ഇവരിത് മാക്സിമം ആളുകളിലേക്ക് പിടിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് എഴുന്നൂറ് രൂപയ്ക്ക് തരാ എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ഞാനിത് മേടിച്ചിട്ടില്ല കാരണം എൻ്റെ വണ്ടി ഒന്ന് റീക്രിയേഷൻ ചെയ്തിട്ട് വേണം പിന്നീട് നല്ല രൂപത്തിൽ കൊണ്ടടക്കാൻ എന്നുള്ള ഒരു ഉൾക്കാഴ്ച ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ മേടിക്കാതെ വെച്ചു ഇൻഷാല്ല നമ്മളെ വണ്ടി മാലിക്കനൊന്ന് കുട്ടപ്പനാക്കി എടുത്തിട്ട് വേണം ഈ ട്രിപ്പ് ഒരു പകുതിയോളം കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം വേണം നമുക്ക് വണ്ടി ഒന്ന് വർഷാപ്പ് ഷാപ്പ് കയറ്റി ചെയ്യിപ്പിച്ചതിൻ്റെ ശേഷം ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഒരു ഫുൾ വർക്ക് എടുത്തതിൻ്റെ ശേഷം എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ വന്ന പ്ലാനിങ് അപ്പോൾ ഇത് ഉപയോഗിച്ചവരോ അല്ലെങ്കിൽ ഇത് ഇതിനെ പറ്റി അറിയുന്നവരോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുവാൻ മറക്കല്ലേ